அன்னேஷத்தில் கண்டத்தும் என்னால் லபிக்கும் அன்னேஷத்தில் கண்டத்தும் முட்டுவே துறக்கும் சொர்க்கத்தின் கலவரா பிராபிக்காமத்ரையோ முட்டுவின் துறக்கும் சொர்க்கத்தின் கலவரா பிராபிக்காமத்ரையோ பிரார்த்திக்காம் ஆன்மாவில் ஆராதிக்கம் கர்த்தனே நல்லவன் அவன் வல்லவன் பிரார்த்திக்காம் ஆன்மாவில் ஆராதிக்கம் கர்த்தனே நல்லவன் அவன் வல்லவன் விடுதல் என்று பிராபிக்கா விடுதல் என்று பிராபிக்கா ஆராதிக்கும்போல் விடுதல் ஆராதிக்கும்போல் சௌக்கியம் ஆராதிக்கும்போல் விடுதல் ஆராதிக்கும்போல் சௌக்கியம் தேகம் தேகிய ஆத்மாவில் சமாதான சந்தோஷம் காரணமாய் நாத கல்வீர்கள் தேகம் தேகிய ஆத்மாவில் சமாதான சந்தோஷம் தானமாய் நாத கல்வீர்கள் பிரார்த்திக்காம் ஆத்மாவில் ஆராதிக்கம் கர்த்தனே நல்லவன் அவன் வல்லவன் பிரார்த்திக்காம் ஆத்மாவில் ஆராதிக்கம் கர்த்தனே நல்லவன் அவன் வல்லவன் விடுதல் என்று பிராபிக்கா விடுதல் என்று பிராபிக்கா விடுதல் என்று பிராபிக்கா விடுதல் விடுதல் நன்மைகளை பிராபிப்பான் நமக்கு கவசம் வருகிய தெய்வத்தின் விசுவாசத்தின் கண்களை உயர்த்தி சர்வசக்கனும் நீதிமானுமாயிருக்கும் தெய்வத்தின் முன்பாய் நாம் எல்லாரும் ஆமென் சொந்தரும் இருக்கின்ற இடங்களை விட்டு எழுந்திட்டு நின்று நன்றியோடு நம் தெய்வத்தை ஆராதிக்க போகிறோம். ஆராதனையில் ஆஃபரிங் நேரம் உண்டு. கர்த்தாவினை நமக்கு மகத்துப்படுத்துவான், தெய்வத்தை சுதிப்பான். தெய்வம் நல்கிய நல்ல நன்மைகளுக்காய் நன்றியுள்ள ஹிருதயத்தோடு அதிரம் திறந்து தன் பக்தன் நன்றி அறிவிக்கும்போ சொர்க்கத்தில் சந்தோஷமாய் மாறுகிய கண்களை மூடி கர்த்தாவினை சன்னதி நன்றி நிறந்த ஹிருதயத்தோடு இங்கே ஆராதிப்பான். ஞங்கள் கூடி வந்திருக்கையான கர்த்தாவே எல்லோரும் சத்தம் உயர்த்தி பறந்தாட்டு நீங்கள் ஆராதிப்பான். பூர்ண ஹிருதயத்தோடு பூர்ண மனசோடு அங்கே சுதிப்பான். ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരികയും തിരുമുമ്പിൽ കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് യാചനകൾക്ക് ഒരു നാളും മറുപടിയില്ലാതിരിക്കത്തില്ല. ആ ദൈവത്തിന് മുമ്പായി കൈകൾ ഉയർത്തി കർത്താവെ നന്ദി പറഞ്ഞാട്ടെ. ഇന്ന് പകൽക്കാലം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന അപ്പുറമാണ് ഓഹാലയിലോ ഇന്നതിനകത്ത് നിൽക്കുമെന്ന് ആഗ്രഹിച്ചല്ല, പക്ഷെ ദൈവം കൊണ്ടുവന്നു വന്നിരിക്കുന്ന പാതകളിൽ ദൈവത്തിന്റെ പരിപാലനം കൂടിയിരുന്നു. പോയ നാക്കളുടെ ജീവിതയാത്രകളിൽ ദൈവത്തിന്റെ പരിപാലനം ഉണ്ടായിരുന്നു. ഇന്ന് മകൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ യേശുവേ അങ്ങേക്ക് നന്ദി അർപ്പിക്കുക. കൈകളെ ഉയർത്തി നന്ദിയുള്ളവരായി നന്ദി എന്ന് പറഞ്ഞാട്ടെ. കൈകാലുകൾക്ക് ബലം നൽകി, കണ്ണുകൾക്ക് കാഴ്ച നൽകി, ജ്ഞാനത്തെ നൽകി, കുടുംബത്തെ ഭദ്രമായി സൂക്ഷിച്ച കർമ്മങ്ങൾക്കായി തന്ന നന്മകൾക്ക് നന്ദി പറയുവാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് പകൽ ശബ്ദമുയർത്തി നന്ദി പറയാൻ കഴിയും? ഹല്ലേലൂയ, താങ്ക് യു ഫാദർ. കർത്താവിന് നന്ദി എന്ന് പറയുവാൻ ഇന്ന് പകൽ തന്നെ ഹൃദയങ്ങളെ തുറക്കട്ടെ, ഉള്ളങ്ങൾ തുറക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിന് മുഖത്തോ യേശുവിന് നാമത്തെ ആമേൻ. നിങ്ങൾ എന്ത് ചെയ്യുന്നുവോ അത് ദൈവ നാമത്തിനെന്ന് ബോധ്യത്തോടെ ആമേൻ. ഇന്ന് പകൽ അവന്റെ നാമത്തെ ഉയർത്തുന്നവനെ
ദൈവം ഉയർത്തുവാൻ ശക്തനായവൻ, ആമേൻ. ദൈവം ചെയ്ത നന്മകളെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നവൻ, അറിയിക്കുന്നവന് ഇന്നും ദൈവം ഫലതലമായിരിക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ദൈവം ഉയർത്തുവാൻ അവൻ ശക്തനായിരിക്കുന്ന ദൈവമായിരിക്കുകയാൽ പ്രതികൂല കാറ്റുകൾക്ക് എതിരായി ദൈവം നിന്നുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് വേണ്ടി ആമേ ചെങ്കടലിലെ പിളർന്നും വഴിതിറക്കുക. മതിയായ ദൈവം ഇനി നടത്തുമെന്ന വിശ്വാസത്തോടെ, ഹല്ലേലൂയാ, വിശ്വാസത്തോടെ ചേർന്ന് നമുക്ക് പാടി ആരാധിക്കാം. ഹല്ലേലൂയാ. ഒരു പ്രാവശ്യം രണ്ട് കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താവോ. ഹല്ലേലൂയാ. യേശു നല്ലവൻ, യേശുവേ നന്ദിയപ്പാ. ദേശമെല്ലാം ഉണർന്നിടുവേശുവിനെ ഉയർത്തിടുവാ. ദേശമെല്ലാം ഉണർന്നിടുവേശുവിനെ ഉയർത്തിടുവാ. ആശിഷമാരി ഐക്കേണമേ ഈ ശിഷ്യരാ ആശിഷമാരി, ആശിഷമാരി ഐക്കേണമേ ഈ ശിഷ്യരാ ഞങ്ങൾ വരുന്നു തിരുസവിരേ നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ കരുളു അനുഗ്രഹിക്കൂ. ഞങ്ങൾ വരുന്നു തിരുസവിനേ നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുവചനം ഘോഷിക്കുക, തിരുനന്മകൾ സാക്ഷിക്കുക. തിരുവചനം ഘോഷിക്കുക, തിരുനന്മകൾ സാക്ഷിക്കുക. ശാശ്വത ശാന്തി ഐക്കേണമേ ഈ ശിഷ്യരാ നിദാസരിൽ. ശാശ്വത ശാന്തി ഐക്കേണമേ ഈ ശിഷ്യരാ നിദാസരിൽ. ഉദവി വരലിപ്പാ ഞങ്ങൾ വരുന്നു തിരുസവിയേ നാഥാ, നിന്റെ വൻ കൃപകൾ അവിടുത്തെ. നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. തിരുനാമം പാടിടുക, തിരുനന്മരം ധ്യാനിക്കുക. തിരുനാമം പാടിടുക, തിരുവചനം ധ്യാനിക്കുക. ഉണർവിൽ ശക്തി ഐക്കേണമേ, ഉണർവിൽ ശക്തി ഐക്കേണമേ ഈ ശിഷ്യരാ നിദാസരിൽ. ഉണർവിൽ വരലെടുക്ക ഞങ്ങൾ വരുന്നു തിരുസവിയേ നാഥാ, നിന്റെ വൻ കൃപകൾ ഞങ്ങൾ കരുളു അനുഗ്രഹിക്കൂ. നാഥാ, നിന്റെ വൻ എത്ര
നടന്ന അഭിഷേകത്തോടെ അന്യഭാഷയുടെ ശുദ്ധിക്കട്ടെ. എന്റെ സഹോദരനെ സഹോദരിയെ, ദൈവം നമ്മളെ ധാരാളമായി സമർത്ഥിയെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽ ഈ സൺഡേ ആരാധനയെ ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെ സമർത്ഥിയ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ ഏഴ് വിളക്കിന്റെ നടുവിൽ ശോഭപൂർണനായി മാറത്ത് പൊൻകച്ച നമ്മുടെ മധ്യയിലൂടെ ഉലാവിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച്, ആ യേശുവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പകൽക്കാലം കേൾക്കുവാനും കാണുവാനും ആരാധിക്കാനും പോകുന്നത്. ആ യേശു ആരൊക്കെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു, എല്ലാവരുടെ ഹൃദയങ്ങളിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആമേൻ. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ഉള്ളം കൈയെ പരലോകത്തിനെതിരായി ഉയർത്തി ആരാധ്യനും അന്തരമായ ദൈവം അതിന്ന് നമ്മുടെ മധ്യമാണ്. ആ നല്ല ദൈവത്തിൽ മനസ്സുകൾ യേശു നമ്മുടെ മധ്യയിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ ഹൃദയങ്ങളെയും തൊടുകയാണ്, ഓരോ ഉള്ളത്തെയും തൊടുന്നുണ്ട്, ഓരോ മനസ്സിനെയും തൊടുകയാണ്. ആ യേശുവിൻ്റെ കരം എന്ന പകൽക്കാലം ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ മധ്യയിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം യേശു നമ്മുടെ ഓരോ ഹൃദയത്തിൻ്റെ ഉള്ളങ്ങളെ, ആറകളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിന്തകളെല്ലാം മനുഷ്യൻ്റെ ചിന്തകളെല്ലാം ദൈവത്തിൻ്റെ ചിന്ത. ആമേൻ. നിന്റെ
सर्वशक्ति दैव मध्य वन कार्य कृपय ओर्त स्तुति पितावे अमे अलू ए सहोद सहोद നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഭൂമിയിലെ അനേകം സാക്ഷികളുടെ മധ്യയിലാണ് വസിക്കുന്നത് അത് ഒന്നോ രണ്ടോ സാക്ഷികളല്ല നാം അനേകം സാക്ഷികളുടെ മധ്യയിലാണ് വസിക്കുന്നത് യേശുക്രിസ്തു ബനിക്കുറിച്ച് അനേകമായ സാക്ഷികളുടെ മധ്യയിലാണ് നാം വസിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എബ്രിയർ ലേഖനത്തിൽ പന്ത്രണ്ടിന് ഒന്ന് വായിക്കുമ്പോൾ
അവിടെ പറയുന്നു, ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട്, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. എവിടെ നോക്കിയിരുന്നാലും യേശു അത്ഭുതം ചെയ്യാത്ത ഒരു സാക്ഷിയും കാണത്തില്ല. ഏത് സ്ഥലത്ത് പോയിരുന്നാലും യേശു അത്ഭുതം പ്രവർത്തിക്കാത്ത ഒരുവർ പോലും കാണത്തില്ല. ഇത്ര വലിയ സമൂഹത്തിൻ്റെ ചുറ്റിലും നമുക്ക് ചുറ്റിലും ഉണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പോട്ട് വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. അപ്പോൾ പാപത്തെ മുറുകെ പിടിച്ചിരിക്കുന്ന പാപം, ചില സാഠ്യങ്ങൾ, ചില മനസ്സിനകത്ത് ചില പിടിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും, ആ മുറുകെ പിടിച്ചിരിക്കുന്ന അതൊക്കെ വിട്ടൊഴിഞ്ഞ് നാം ക്രിസ്തുവിലുള്ള ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഒരു വലിയ സംഭവമാണ് അങ്ങനെ പറയുന്നത്. ഒന്ന് വായിക്കാമോ? ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റിലും നിൽക്കുന്നത് കൊണ്ട്, സകല ഭാരവും മുറുകെ പിടിച്ചിരിക്കുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമുക്ക് മുമ്പിൽ ഒരു വച്ചിരിക്കുന്ന ഓട്ടം, ക്രിസ്തുവിനോട് ചേർന്നുള്ള ഓട്ടം, ക്രിസ്തുവിന് വേണ്ടിയുള്ള ഓട്ടം, ക്രിസ്തുവിന് നമുക്കുമായിട്ടുള്ള ബന്ധം, അത് സ്ഥിരതയോടെ ഓടണം എന്ന് വ്യക്തമായ ഒരു വെളിപ്പെടുത്തൽ എബ്രായ ലേഖനത്തിൽ 12:1 പറയും. അത് നമ്മൾ വായിക്കുമ്പോൾ നാം എത്രത്തോളം സ്ഥിരതയുള്ളവരായി മാറുന്നു, എത്രത്തോളം ക്രിസ്തുവിൽ സ്ഥിരതയുള്ളവരായി തീരുന്നു, എത്രത്തോളം ദൈവത്തിന് ഭയപ്പെട്ടവരായി ജീവിക്കുന്നു, ദൈവകൽപ്പനകൾക്ക് അനുസരിക്കുന്നു, ദൈവകൽപ്പനകളെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നു. നിശ്ചയമായി ദൈവകൽപ്പനകളെ അനുസരിച്ച് മുമ്പോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ ഒരു വകയായ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ കടന്നു വരാതെ വണ്ണം ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു. നമ്മളെ സൂക്ഷിക്കുന്നത് മാത്രമല്ല, കർത്താവിൻ്റെ പൈതലായി തന്നെ നമുക്ക് ജീവിക്കാനും വളരുവാനും ദേശത്തിൻ്റെ മധ്യയിൽ നമ്മൾ തലനുപുറന്ന് നിൽപ്പാനും നമുക്ക് കഴിയും. അതിൻ്റെ രണ്ടാമത്തെ ഇതിൽ പറയുമ്പോൾ, വായിക്കുമ്പോൾ, വിശ്വാസത്തിൻ്റെ നായകൻ ആരാണ്? വിശ്വാസത്തിൻ്റെ നായകൻ യേശുവാണ്. പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമുക്ക് നോക്കാം. യേശു ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയല്ല യേശു വന്നത്. അതിന് കീഴെ വായിക്കുമ്പോൾ നോക്കുക, തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷത്തെ ഓർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ ചുമക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളതിൽ നമുക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിനെ നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനാണ്. ആരെല്ലാം വിശ്വസിക്കുന്നു അവർക്കെല്ലാം ദൈവമാണ്, അവർക്കെല്ലാം സൗഖ്യം കൊടുക്കുന്നവനാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ നായകനും ഇവയൊക്കെ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമുക്ക് നോക്കാം. യേശുവിൻ്റെ മുമ്പിൽ ദൈവം വച്ചിരുന്ന സിംഹാസനമുണ്ട്. യേശുവിൻ്റെ മുമ്പിൽ ദൈവം വച്ചിരുന്ന ഒരു സിംഹാസനമുണ്ട്. ഈ സിംഹാസനത്തെ ദൈവം മാത്രമാണ് ഓർത്തത്. ഞാൻ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ ഭൂമിയിൽ പല വകയായ കഷ്ടങ്ങൾ സഹിക്കേണ്ടവരും അപമാനങ്ങൾ കേൾക്കേണ്ടവരും ക്രൂശ് ചുമക്കേണ്ടവരും ഇതൊന്നും യേശു സാരമില്ലെന്ന് കരുതി. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ വച്ചിരുന്ന
ആ സിംഹാസനമാണ് യേശുവിനുള്ള ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കാനുള്ള ആ സിംഹാസനമാണ് ദൈവം യേശു മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ ചില പ്രശ്നങ്ങൾ കണ്ടുവന്നു, അപമാനം അലസ്യമാക്കി. ഹല്ലേലൂയ. അപ്പോ നോക്കണം, യേശു അത് നോക്കി തൻ്റെ മുമ്പിൽ വച്ചിരുന്ന തൻ്റെ സന്തോഷത്തെ ഓർത്ത് അവൻ അപമാനത്തെ അലസ്യമാക്കി. അപമാനമുണ്ട്, അത് അലസ്യമാക്കി. കുറിശ് ചുമക്കണം, അതും സാരമില്ലെന്ന് കരുതി. ഫ്രൈസലോ, അവൻ്റെ ആ ദൈവത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ ആ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ഭൂമിയിലേക്ക് കടന്നു വരികയും അപമാനത്തെ അലക്ഷ്യമാക്കി. അപമാനമുണ്ട്, നിന്ന ഉണ്ടായി, പ്രശ്നങ്ങളുണ്ടായി, മുഖത്തു തുപ്പി, കന്നത്തടിച്ചു, ചാട്ടമാർഗുകൊണ്ട് അടിയേറ്റു, ശരീരത്തിലുള്ള ഒരുവ് ചാൽ പോലെ അവൻ്റെ ശരീരത്തെ മുറിച്ചു. ഇതൊക്കെ സംഭവിച്ചിട്ടും അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഒരു സ്ഥലമുണ്ട്, സിംഹാസനത്തെക്കുറിച്ചുള്ള ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ പൂർത്തി വരുത്തുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്ന് ഇതൊക്കെ സഹിച്ചതും ക്രൂശിനെ ചുമന്നതും. പാപത്തിൻ്റെ ക്രൂശിനെയാണ് ചുമന്നത്, ചുമക്കുകയും ചെയ്തു യേശു. ചുമന്നത് കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നു, എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നു. അമ്മ, നമ്മൾ ഓരോ വാക്കുകളും ഒരു വലിയ വാക്കുകളാണ്, ദൈവം വച്ചിരിക്കുന്ന വാക്കുകൾ. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, യേശുവിനെ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, യേശുവിനായി നമ്മൾ ഒന്നും ചെയ്തിട്ടുമില്ല. ഇനി എന്തൊക്കെയോ ചെയ്യുവാൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്നത് യേശുവിന് മുമ്പിൽ. ഹല്ലേലൂയ. യേശു ആ ദൈവരാജ്യത്തിലേക്കുള്ള അവകാശത്തെ കരസ്ഥമാക്കി നമ്മൾ മുമ്പോട്ടുള്ള യാത്ര പോകണം. ആ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് പോകാനാണ് ഇനിയുള്ള കാലമെല്ലാം നമ്മുടെ മുമ്പിൽ. ഒരു വലിയ പ്രതിസന്ധി, വലിയൊരു പ്രതിസന്ധി ഏർപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ള മുമ്പോട്ടുള്ള യാത്രകളെല്ലാം നമ്മൾ ക്രിസ്തുവിനെ, ക്രിസ്തു ഏതവസ്ഥയിൽ അപമാനത്തെ അലക്ഷ്യമാക്കിയോ, ഏതവസ്ഥയിൽ അവൻ ക്രൂശിനെ ചുമക്കുവാൻ ഇടയായോ, ഇത് നമുക്കും ബാധകമാണ്, ഇത് നമുക്കും ബാധകമാണ്. അങ്ങനെയായി നമ്മൾ മുമ്പോട്ട് പോകുന്നു എങ്കിൽ നിശ്ചയമായി സ്വർഗത്തിൻ്റെ അവകാശിയായി നീ മുമ്പോട്ട് യാത്രയിൽ നിനക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. യേശുവിന് നമുക്കുമായിട്ടുള്ള വലിയ ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയും. ദൈവത്തിനു നമുക്കുമായിട്ടുള്ള ഒരു വലിയ ബന്ധം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു, ആഹാരം കഴിച്ചും ഉണ്ടും ഉറങ്ങിയും സന്തോഷകരമായി ജീവിച്ചും മുമ്പോട്ട് പോകുന്ന യാത്രയല്ല, പ്രയാണമല്ല. ഇനിയുള്ള നാളുകളിലെ പ്രയാണം നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ നിന്ന് ഒരുത്തൻ തുമ്മിയാൽ പോലും നമുക്ക് ഭയമാണ്. ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് തുമ്മിയാൽ പോലും നമുക്ക് ഭയമാണ്. ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് ചുമച്ചാൽ പോലും നമുക്ക് ഭയമാണ്. ആ ഒരു അവസ്ഥയിലേക്ക് ഭൂമിയിലെ മനുഷ്യൻ എത്തിക്കഴിഞ്ഞു. ഒരു ഭയം, ഭയാനകമായ രീതി മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഇതൊന്നും സാരമില്ല, ദൈവത്തിൻ്റെ പൈതലായി നാം ജീവിക്കണമെന്ന് കർത്താവിനെ മുറുകെ പിടിച്ച് മുറ്റകെ പറ്റുന്നുള്ള ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നീ മുമ്പോട്ട് പോകുമ്പോൾ നിനക്ക് ഉള്ളിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടും, വെളിപ്പെടുവാൻ കഴിയും. അതിൻ്റെ മൂന്നിലേക്ക് നമുക്ക് വരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ. അപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആർക്കും ക്ഷീണം വന്ന് മടുത്തു പോകാതിരിക്കേണ്ടതിന് പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം, യേശുവിനെ ധ്യാനിക്കണം.
യേശു ക്രിസ്തുവിൽ നാം നിലനിൽക്കേണ്ടതിനാണ്, യേശു ക്രിസ്തുവിൽ നാം നിലനിൽക്കേണ്ടതിനാണ് യേശു ഇത് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ പാപികളിൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധ സഹിച്ചവനെ ധ്യാനിപ്പിൻ, വിരോധത്തെ സഹിച്ചവനെ ധ്യാനിപ്പിൻ. എന്തെല്ലാം പ്രശ്നങ്ങൾ യേശുവിനെ നേരിട്ടു, ഏതെല്ലാം പ്രശ്നങ്ങൾ യേശുവിനെ നേരിട്ടു. അപ്പോൾ നമുക്ക് നേരിടുന്നത് ഒരു പ്രശ്നമേ അല്ല, നമുക്ക് നേരിടുന്നത് ഒരു പ്രശ്നമുള്ളതല്ല. എന്തെല്ലാം പ്രശ്നങ്ങൾ യേശു നേരിട്ടു, ഏതെല്ലാം പ്രശ്നങ്ങൾ യേശു നേരിട്ടു, എന്തെല്ലാം കഷ്ടതകൾ ദൈവം നേരിട്ടു, യേശു നേരിട്ട് ആ സഹിച്ചവനെ നിങ്ങൾ ധ്യാനിക്കണം. അപ്പോൾ എനിക്കൊരു വരുന്നത് ഒരു പ്രശ്നമുള്ളതല്ല, എനിക്ക് വന്ന കഷ്ടത ഒരു പ്രശ്നമുള്ളതല്ല, എനിക്ക് വന്ന രോഗം ഒരു പ്രശ്നമുള്ളതല്ല, എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു പ്രശ്നമുള്ളതല്ല എന്ന് യേശുവിനെ ധ്യാനിക്കുമ്പോഴാണ് ആ യേശുവിൻ്റെ ശക്തി നമുക്കുള്ളിൽ വ്യാപരിക്കുന്നു, നമുക്കുള്ളിൽ അത് വ്യാപരിക്കുന്നു. നമുക്കുള്ളിൽ വ്യാപരിക്കുന്ന ദൈവിക ശക്തി നമ്മളെ ബലപ്പെടുത്തുന്നു, നമ്മളെ ശക്തിപ്പെടുത്തുന്നു. നമുക്ക് വിരോധമായി പിശാച് ഒരുക്കുന്ന സകല കെണികളെയും ദൈവൻ തകർത്ത് കളയുന്നു. അല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിനെ ധ്യാനിക്കുവാൻ തുടങ്ങുമ്പോൾ, യേശുവിനെ എത്രത്തോളം ധ്യാനിക്കുന്നുവോ, യേശുവിൻ്റെ മക്കളായി തന്നെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുന്നുവോ, യേശുവിൻ്റെ കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുന്നുവോ, അത്രത്തോളം ദൈവത്തിൻ്റെ മക്കൾക്ക് ഒരു വിധത്തിലും ഒരു വേദനയും വരാൻ സാധ്യതയില്ല. കാരണം യേശുവിനെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊള്ളുക, ഈ വിശ്വാസത്തിൻ്റെ നായകനെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊള്ളുക, കഷ്ടം സഹിച്ചവനെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊള്ളുക, വേദന സഹിച്ചെങ്കിലും നമ്മളെ രക്ഷിച്ചവനെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊള്ളുക. ആ ദൈവത്തെ നമ്മൾ ധ്യാനിക്കുവാൻ തയ്യാറാകുമ്പോൾ, ആ ധ്യാനിക്കുന്ന ദൈവത്തിൻ്റെ പൈതലിന് വിരോധമായി പിശാചിനൊന്നും ചെയ്യുവാൻ കഴിയില്ല. പിശാചിൻ്റെ പദ്ധതികളെല്ലാം പൊളിഞ്ഞു പോകും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഒന്ന് കൊരിന്ത്യർ 1:8 വായിച്ചേ. 1 കൊരിന്ത്യർ 1:8. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ കുറ്റമില്ലാതെയാനായിരിക്കേണ്ടതിന്, യേശു ക്രിസ്തുവിൻ്റെ നാളിൽ, നമ്മളെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാളിൽ നാം കുറ്റമില്ലാതിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കുന്നു. നമ്മൾ ഉറക്കണം, നമ്മൾ ഉറപ്പിക്കണം. കാരണം ക്രിസ്തുവിൻ്റെ നാളിൽ നമ്മൾ എല്ലാവരും കുറ്റമില്ലാത്തവരായി അവൻ്റെ മുമ്പിൽ നിൽക്കണം. കുറ്റമുള്ളവരായി നിൽക്കണമെന്നല്ല ദൈവൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാളിൽ നമ്മൾ എല്ലാവരും കുറ്റമില്ലാത്തവരായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കണം. അതിനാണ് നമ്മളെ ഉറപ്പിക്കുന്നത്, അതിനാ സകല ഉപമകളായി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. പല വകയായ ഉപമകൾ നമ്മളോട് സംസാരിക്കുകയും പല വകയായ ഉപമകളായി നമ്മളോട് സംസാരിച്ച് നമ്മളെ ഉറപ്പിക്കുകയും പല വകയായ അലലിയ ഉപമകളാൽ നമ്മളെ ധൈര്യപ്പെടുത്തുകയും ചെയ്ത ക്രിസ്തുവിനെ നമ്മൾ ഓർത്തുകൊള്ളണം. അതിൽ ധൈര്യപ്പെടുത്തണം. നമ്മൾ ക്രിസ്തുവിൻ്റെ നാളിൽ, ക്രിസ്തുവിൻ്റെ വരികയിൽ ആ സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കണം. ഒളിച്ചോടുന്നവരായല്ല. ഇപ്പൊ നമുക്കറിയാം കുറെ ആളുകളൊക്കെ ഒളിച്ചോടും. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാത്തവരെല്ലാം ഒളിച്ചോടുന്നു. ആ ഒളിച്ചോട്ടക്കാരായല്ല നിൽക്കേണ്ടത്. ക്രിസ്തുവിന് മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കണം. നീ നിൽക്കുമ്പോഴാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്റെ മേൽ വെളിപ്പെടുവാൻ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അവസാനത്തിന്റെ നാളിനായി നീ ക്രിസ്തുവിന്റെ മുമ്പിൽ എങ്ങനെയുള്ളവരായിരിക്കണം? ഉറപ്പുള്ളവനായിരിക്കണം. ഉറപ്പില്ലാത്തവരായി അങ്ങും ചാഞ്ഞ് ഇഞ്ഞും ചാഞ്ഞിരിക്കുന്നവരായി അല്ല, അതിഷ്ടമാണ് ഇത് ഇഷ്ടമാണെന്നിരിക്കുന്നവരായി അല്ല,
നമ്മളുടെ ഇഷ്ടമെല്ലാം ക്രിസ്തു മാത്രമായിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ ഭൂമിയിൽ എത്ര കാലം വാഴുവാൻ വയ്ക്കുന്നുവോ അത്ര കാലവും സുഭിക്ഷമായി നീ ഇരിക്കുകയും അത് കഴിഞ്ഞ ശേഷം ക്രിസ്തുവിന്റെ വരവിൽ ദൈവസന്നിധിയിൽ നീ ഉറപ്പുള്ളവനായി നിൽക്കുകയും ചെയ്യും. ഭൂമിയിൽ ജീവിക്കുമ്പോൾ എത്ര കാലം ഭൂമിയിൽ വാഴുന്നുവോ നമ്മുടെ ആയുസ് നാൾക്കൾ എത്ര നാൾ ദൈവം നീട്ടി തന്നിരിക്കുന്നുവോ അത്ര നാൾക്കളും നാം സുഭിക്ഷമായി ഭൂമിയിൽ വാഴുകയും സുഭിക്ഷിതരായി ഭൂമിയിൽ വാഴുകയും ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ സമയം വരുമ്പോൾ ദൈവസമയ സന്നിധിയിൽ നിൽപ്പാൻ കഴിയേണ്ടതിന് നമ്മളെ ധൈര്യപ്പെടുത്തുകയും ദേഹത്താവ് ചെയ്യുന്നു. അവിടെയാണ് ഇതിൻ്റെ മെയിൻ കാരണം ഭാഗം വരുന്നത്, അവിടെയാണ്. അപ്പൊ ദൈവസന്നിധിയിൽ നിൽക്കണം. എത്ര പേർക്ക് കഴിയും ദൈവസന്നിധിയിൽ എനിക്ക് നിൽക്കാൻ കഴിയും? ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയേണ്ടതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നിൽക്കുവാൻ വേണ്ടിയാണ് പല ഉപമകളുമായും പല കാര്യങ്ങളും, പല വകയായ ആ വിത്തായിരുന്നാലും ഹല്ലേലൂയ നാണയമായിരുന്നാലും ഹല്ലേലൂയ വിതയായിരുന്നാലും അല്ല, പല വകയായ ഉപമകൾ യേശു നമ്മുടെ മുമ്പിൽ പറഞ്ഞു. നമ്മൾ ഉറപ്പിക്കണം, നമ്മൾ ശക്തരാകണം. വിളക്ക് കത്തിച്ച കന്യകയെ കുറിച്ച് പറഞ്ഞു, നമ്മൾ ശക്തനാകണം, നമ്മൾ എണ്ണ തീർന്നു പോകരുത്, ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കണം. ഇതിനാണ് ദൈവം നമുക്കായി തന്ന ആലോചനകൾ അധികമാണ്. ഈ ദൈവത്തിന്റെ ആലോചനകളിൽ നിന്ന് ഒന്നുപോലും തെറ്റിപ്പോകാതെ വണ്ണം നാം സ്റ്റഡിയായി നിൽക്കേണ്ടത് ആവശ്യമാണ്. നാം എത്രത്തോളം ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയുമോ അത്രത്തോളം ദൈവസന്നിധിയിൽ നിൽക്കുന്നു എങ്കിൽ ഹല്ലേലൂയ നിശ്ചയമായി നമുക്ക് ദൈവരാജ്യത്തിൻ്റെ അവകാശത്തിൻ്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയും. കർത്താവിൻ്റെ നാളിൽ അവൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ കഴിയും. ദൈവം അതിനായി നമ്മളെ ഉറപ്പിക്കുക, അതിനായി നമ്മളെ ശക്തിപ്പെടുത്തുക, അതിനായി നമ്മളെ നിരാശപ്പെടുത്തുകയല്ല ശക്തിപ്പെടുത്തുക. പിശാചിൻ്റെ പദ്ധതി അതല്ല. നീ ദൈവസന്നിധിയിൽ നിൽക്കരുത്, നീ ഒരു കാലത്തും ദൈവസന്നിധി നിൽക്കരുത്, നീ എൻ്റെ സന്നിധിയിൽ വരണം, എൻ്റെ പക്കൽ വരണം. എൻ്റെ പക്കലേക്ക് അവൻ്റെ ആൾ ചേർക്കുവാനുള്ള സമയമാണ്, അവൻ മുമ്പൽ കൊണ്ടു ഇറങ്ങിയിരിക്കുന്നു. പിശാചിൻ്റെ സന്നിധിയിൽ ആൾ ചേർക്കണം, അവൻ്റെ സന്നിധിയിൽ ആൾ ചേർക്കണം. നീ ഭൂമിയിൽ തിന്മ പ്രവർത്തിച്ചാലേ, നിന്റെ തിന്മയായ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ എൻ്റെ സന്നിധിയിൽ ആൾ ചേർക്കാൻ കഴിയൂ. മനസ്സാകട്ടെ, ചിന്തയാകട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലാകട്ടെ, എവിടെയെങ്കിലും നമുക്കൊരു പാളിച്ച ഉണ്ടാക്കി നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുക. ദൈവശായൽ നമുക്ക് നഷ്ടപ്പെടുത്തുക. ആദാമും അവ്വായിരെ കാലങ്ങളിൽ ദൈവശായൽ അവർക്ക് നഷ്ടപ്പെടുവാൻ കാരണം അവരെ പാപത്തിന് തൂണ്ടിയവനാ. അരുതെന്ന് പറഞ്ഞവനെ, അരുതെന്ന് പറഞ്ഞ കാര്യത്തെ അവർ ചെയ്തതുകൊണ്ടാ അരുത്. അത് എനിക്കിഷ്ടമാണ്, ദൈവം പറയുന്നു നീ ഇത് അരുത്, പക്ഷേ അവ പറഞ്ഞു അതെനിക്കിഷ്ടമാണ്, അതെങ്ങനെ അരുതെന്ന് പറയാൻ കഴിയും? നീ അത് ചെയ്യരുത്, അതെനിക്കിഷ്ടമാണ്, നീ ഞാൻ അത് ചെയ്യും. നിന്റെ വഴി ഇഷ്ടമില്ലാത്ത വഴിയിലൂടെ നീ സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പറയും, അയ്യോ അത് ഇഷ്ട എനിക്കിഷ്ടമുള്ള വഴിയാ, ഞാൻ ആ വഴിയിലേ സഞ്ചരിക്കുകയുള്ളൂ, അതെനിക്കുള്ളതാ, എൻ്റെ വഴിയാ അത്. പാപത്തിൻ്റെ അടിസ്ഥാനത്തിൻ്റെ ഉറപ്പിടമായ പിശാചിൻ്റെ വഴിയിലേക്ക് ചെന്ന് നിൽക്കുന്നു. പിശാചം പാപത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു, അവിടെയാണ് നമ്മളെ കൊണ്ടുവന്ന് നിർത്തുന്നത്. അവിടെ നമ്മളെ നിർത്തിയിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റുന്നു, നമ്മുടെ മനസ്സിനെ ഉലയ്ക്കുന്നു, നമ്മുടെ ഹൃദയത്തെ ഉലയ്ക്കുന്നു. നമ്മൾ ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശികളായി തീരാതെ വണ്ണം നമ്മുടെ മനസ്സിനെ മാറ്റിക്കളയുന്നു. ഇളകാത്തൊരു രാജ്യമുണ്ട് എന്ന് ഞാൻ പറയാം. ഈ രാജ്യം ഭൂമിയിലെ രാജ്യമെല്ലാം ഇളകിപ്പോകുന്ന രാജ്യത്തിലാണ് നമ്മൾ വസിക്കുന്നത്. ഭൂമിയിലെ രാജ്യമെല്ലാം ഇളകിപ്പോകുന്ന ഒരു രാജ്യത്തിലാണ് നമ്മൾ വസിക്കുന്നത്. എന്നാൽ ഇളകാത്തൊരു രാജ്യമുണ്ട്, അത് ഇളകുന്നില്ല. ഭൂമിയിലുള്ള സകലതും അഴിഞ്ഞു പോയിരുന്നാലും, ഭൂമി അഴിഞ്ഞു പോയിരുന്നാലും, ആകാശം അഴിഞ്ഞു പോയിരുന്നാലും ഇളകാത്ത രാജ്യമുണ്ട്.
ഇതിലേക്കാണ് മനുഷ്യന്റെ ചിന്ത പോകേണ്ടത്, മനുഷ്യന്റെ ഹൃദയം പോകേണ്ടത്. മനുഷ്യ ചിന്തകൾ അതിലേക്ക് നിങ്ങൾ ആലലിയം മാറ്റിക്കൊണ്ടേയിരിക്കണം. മനുഷ്യന്റെ ചിന്ത അതിലേക്ക് മാറാതെ വണ്ണം ഹല്ലേലൂയ പാപത്തിന്റെ ചിന്തയിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ ആദാം അവ്വ പറഞ്ഞതുപോലെ ഹല്ലേലൂയ അരുതെന്ന് പറഞ്ഞത് അത് എനിക്ക് ഇഷ്ടമാണ്. അത് ഇഷ്ടമായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. അവർക്ക് ഇഷ്ടമായത് ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ്. എന്നാൽ നാം ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തിന് ഇഷ്ടകരമായി നമ്മൾ ജീവിക്കുന്നു എങ്കിലോ നമുക്ക് വച്ചിരിക്കുന്ന ഒരു വലിയ നന്മമുണ്ട്, ഒരു വലിയൊരു തോട്ടമുണ്ട്, വലിയൊരു നന്മമുണ്ട്, വലിയൊരു വിശാലമായ ഒരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് നമുക്ക് അവകാശം സ്ഥാപിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലേലൂയ. പാപത്തിന്റെ ചിന്തകളെ കുറിച്ച് നമ്മൾ ബൈബിളിനകത്ത് വായിക്കുമ്പോൾ ആ ചിന്ത വഴികൾ എവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി വിടുന്നു എന്ന് അറിയാമോ? ഒന്ന്, ദൈവത്തിൽ നിന്ന് വീഴ്ച വരുന്നു. രണ്ട്, കൃപയിൽ നിന്ന് വിഴുന്നു പോകുന്നു. മൂന്ന്, പാപത്തിലേക്ക് നമ്മൾ ചലിച്ചു പോകുന്നു. നാലാമത്തത്, നമ്മുടെ ചിന്തകളെല്ലാം ക്രിസ്തുവിൻ്റെ ചിന്തകളെ നമ്മുടെ ഉള്ളിലില്ല. ക്രിസ്തുവിന് നമുക്കുമായിട്ട് ഒരു ബന്ധമില്ല. നമ്മുടെ ചിന്തകളും നമ്മുടെ ഉള്ളമല്ല, ക്രിസ്തുവിനെ വിട്ട് വേർപെട്ട ചിന്തകളായിരിക്കും. ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്ന ചിന്തകളായിരിക്കും. നമ്മുടെ ചിന്താ മണ്ഡലങ്ങളെ പിശാച് കൊള്ളയിടും. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കുന്ന ഒരു ദിവസമായിരുന്നാൽ നമുക്ക് നല്ല എൻജോയ് ആയി ജീവിക്കണം, നമ്മൾ സന്തോഷമായി ജീവിക്കണം. ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ കിട്ടിയിരുന്നാൽ അത് സന്തോഷകരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അനേകം പേരുണ്ട്. അവർ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നു, അകന്നു പോകുന്നു, അകച്ച ഉണ്ടാക്കുന്നു. അവർക്കും ദൈവത്തിനുമായി ഒരു ബന്ധമില്ലാതെ മാറുന്നു. അവർക്കും ദൈവത്തിനുമായി ബന്ധമില്ലാതെ മാറുമ്പോഴാണ് അധ്വാനിച്ചിട്ടും ഭാരം മാത്രം ചുമക്കുന്നത്. അധ്വാനിക്കുന്നു, രാപകലില്ലാതെ അധ്വാനിച്ചിട്ടും ഭാരം മാത്രം ചുമക്കുന്നു. രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ ഈ വേദനയോടെ ഇരിക്കുന്നു. അവരുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന പിശാച് അവരുടെ ചിന്തകളെയൊക്കെ ഓരോ ദിവസം ഓരോ നാളുകളും അവരെ ചിന്തകളെ മാറ്റിമറിക്കുന്നു. നമ്മുടെ വസ്ത്രങ്ങളെ നമ്മൾ അല്ലെങ്കിൽ എത്ര സമയത്തോളം ഒരു വസ്ത്രം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ശരീരത്തിൽ ഉപയോഗിക്കാൻ കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മാറ്റുന്നത് പോലെ നമ്മുടെ ചിന്തകളെയും നമ്മൾ മാറ്റുന്നു, നമ്മുടെ അടിസ്ഥാനത്തെ നമ്മൾ മാറ്റുന്നു. അങ്ങനെ മനുഷ്യൻ പാപത്തിന്റെ ചിന്തയിലേക്ക് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിന്റെ ചിന്തയിലേക്ക് പോകുന്നു. പരിശുദ്ധാത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ല. കടന്നു വരാതിരിക്കുമ്പോൾ നമ്മുടെ ഫുൾ നിയന്ത്രണം പാപത്തിന്റെ ചിന്തകളിലേക്ക് നമ്മളെ നിയന്ത്രിക്കും. പാപത്തിന്റെ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല, പാപത്തിന്റെ ചിന്ത നമ്മളെ ഭരിക്കും. നമ്മളെ ഭരിക്കുന്നതൊക്കെയും പാപത്തിന്റെ ചിന്തകൾ ഭരിക്കുന്ന മാത്രമല്ല, ദൈവമായ ദൈവ തേജസ് നിന്ന് നഷ്ടപ്പെടുകയും ദൈവ തേജസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും നമ്മൾ ആ തോട്ടമായ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. കഷ്ടകാലം തുടങ്ങുന്നു. കഷ്ടകാലത്തിന്റെ ഒരു പടിയാണ് അവർ ദൈവമായ ദൈവത്തിന്റെ തോട്ടമായി ഏദനിൽ ഇരുന്നപ്പോൾ ഹല്ലേലൂയ അതിനകത്ത് എന്ത് സന്തോഷകരമായി ഇരുന്നവർക്ക് അവരുടെ കഷ്ടകാലം തുടങ്ങിയത് എവിടെന്നാ? അരുതെന്ന് പറഞ്ഞതിനെ അവർ എനിക്കത് ഇഷ്ടമാണെന്ന് പറയുകയും അത് ഇഷ്ടത്തിലേക്ക് അവരെ കൈനീട്ടുകയും ചെയ്തതുകൊണ്ട് ആ ഇഷ്ടം അവരെ ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പരമ്പര നമ്മൾ അവിടെ നിന്ന് നമ്മൾ തുടങ്ങിയ പരമ്പര ഇന്ന് ഭൂമിയിൽ ഇതുവരെയും മാറിയിട്ടില്ല. ആ പരമ്പരയായ പുറത്താക്കപ്പെട്ട ആ പരമ്പര ഭൂമിയിൽ നിന്നും മനുഷ്യന്റെ ഇടയിൽ നിന്നും ഇതുവരെ മാറിയിട്ടില്ല. അവന്റെ മോഹം മാറിയിട്ടില്ല, അവന്റെ ചിന്ത മാറിയിട്ടില്ല, അവന്റെ ഇഷ്ടം മാറിയിട്ടില്ല, അവന്റെ ഇഷ്ടമായ പ്രവൃത്തികൾ മാറിയിട്ടില്ല. അവൻ ഭൂമിയിലുള്ള സകലത്തെയും ഇഷ്ടപ്പെടുന്നു, ഭൂമിയിലുള്ള സകലത്തിന്റെ അതിൻ്റെ മേൽ കണ്ണുവച്ചിരിക്കുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിലെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ അവർക്ക് തടസ്സം നിൽക്കുന്നു, തടസ്സമായി പോകുന്നു. ദൈവസന്നിധിയിലെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കാൻ അവർക്ക് തടസ്സമാകുന്നു. ദൈവവും അവരുമായിട്ടുള്ള ബന്ധം അവർ സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് തടസ്സം വരുന്നു. ദൈവത്തിനും അവർക്കുമായി ഒരു ബന്ധമില്ലാതെ ആയിപ്പോകുന്നു. ലോകമായ ചിന്തയിലേക്ക് അവർ കുടുങ്ങിപ്പോകുന്നു. പ്രൈസ് ലോർഡ്. എബ്രിയർ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എബ്രിയർ പുസ്തകം 11:7 നമുക്ക് കടന്നു വരാം.
പുസ്തകം 11 ന്റെ 7 ലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ വിശ്വസ്തനായ നോഹയെ നമ്മൾ നോക്കുക. വിശ്വസ്തനായ നോഹയ്ക്ക് ദൈവം പറയുന്നു, നോഹയെ നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി നീ ഒരു കാര്യം ചെയ്യണം, ഒരു പേളയെ ഉണ്ടാക്കണം, ഒരു പടകം ഉണ്ടാക്കണം. ഞാൻ ഈ ഭൂമിയെ അഴിക്കാൻ പോകുന്നു, നിന്റെ രക്ഷയ്ക്കായി നീ അത് ഉണ്ടാക്കണം. ഇത്രമളം വീതിയും ഇത്രമളം നീളം ഇത്രമളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവന് ദൈവം പറഞ്ഞപ്പോ അവൻ അതിനെക്കുറിച്ച് എച്ചരിക്കയോടെ അത് ശ്രദ്ധിച്ചു കേട്ട് അവന്റെ ബുദ്ധിയിൽ അത് പതിപ്പിച്ച് അവന്റെ ഹൃദയത്തിൽ അത് നിവർത്തിച്ച് അവൻ അത് ചെയ്യുവാൻ തുടങ്ങി. അവിടെയാണ് വലിയ കാര്യം. ദൈവ ആലോചനകളെ ദൈവം കൊടുക്കുന്ന ആലോചന നമ്മുടെ കുടുംബത്തിന്റെ രക്ഷയ്ക്കാണ്, എൻ്റെ രക്ഷയ്ക്കാണ്, എൻ്റെ മക്കളുടെ രക്ഷയ്ക്കാണ്, എൻ്റെ ജീവിതത്തിന്റെ രക്ഷയ്ക്കാണ്, ഞാൻ ദൈവസന്നിധിയിൽ ചെന്ന് നിൽക്കണം. അതിനായിട്ടാണ് ദൈവം ഹല്ലേലൂയ നോഹയ്ക്ക് കൊടുത്ത ആ കൽപ്പന പുറപ്പെടുവിച്ചത്. ഒന്ന് വായിച്ചേ. വിശ്വാസത്താൽ നോഹ അതുവരെയും കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിച്ച് ഭയഭക്തി കൊണ്ട് കുടുംബത്തിന്റെ രക്ഷയ്ക്കായി പെട്ടകം തീർത്തു. അതിനാൽ ലോകത്തെ കുറ്റം വിധിച്ചു, നീതിക്ക് അവകാശമായി തീർന്നു. ലോകത്തെ അവൻ കുറ്റം വിധിച്ചു. പേള പണിതത് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചതിന് തുല്യമാണ്. ദൈവം പറഞ്ഞ കൽപ്പനകൾ അനുസരിച്ചതിന് തുല്യമാണ്. എന്തിനാണ് പേള പണിതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അവനെ അവന്റെ കുടുംബത്തെ രക്ഷിക്കണം. ഭൂമി പാപത്തിലേക്ക് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. പാപം അവന്റെ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. പാപ ജീവിതത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അവന്റെ വിശ്വാസത്തിന്റെ നായകൻ അവൻ ദൈവം പറഞ്ഞ ഓരോ വാക്കുകളെയും അവന്റെ ചിന്തയിലും അവന്റെ ഹൃദയത്തിലും സ്കാൻ ചെയ്ത് വെച്ചതുപോലെയാണ് ചെയ്തത്. സ്കാൻ ചെയ്ത് വെച്ചു. നമ്മൾ ഇന്ന് ദൈവത്തിന്റെ ആലോചന കേൾക്കുന്നവർ എത്ര പേർ സ്കാൻ ചെയ്ത് വെക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ ആലോചന നമ്മൾ കേൾക്കുന്നു, കുറെ കഴിയുമ്പോൾ മറന്നു പോകുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ഭയഭക്തി ഉണ്ടാകുന്നു, ഇവിടം വിട്ട് പുറത്തു പോകുമ്പോൾ ഭയഭക്തി മാറുന്നു. അത് മാറാ പോവാനല്ല, നമ്മളെ വിളിച്ചതിനും വേർതിരിച്ചിരിക്കുന്ന ദൈവം. ദൈവം പറയുന്ന കൽപ്പനകളെ നീ ചിന്തിച്ചു കൊള്ളണം. നീ അത് ചിന്തിച്ച് അത് മനസ്സിലാക്കിക്കൊള്ളണം. ആ കൽപ്പനകൾ നിന്റെ സ്കാൻ ചെയ്ത് വെക്കണം. അത് വെച്ചത് കൊണ്ടാണ് ഇത്ര മുഴം നീളം, ഇത്ര മുഴം വീതി, ഇതെല്ലാം ഒരു ദൈവം പറഞ്ഞത് ഒരു വള്ളി പുള്ളി തെറ്റാതെ വണ്ണം പേള പണിതു. പേള പണിത് കഴിഞ്ഞപ്പോഴോ കർത്താവ് പറഞ്ഞു, നീ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. അവൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു, പേള അടച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് സംഭവിച്ചെന്താണ്? അവൻ കുറ്റം വിധിക്കുവാൻ ആ ലോകത്തെ കുറ്റം വിധിച്ചു. നീതിക്ക് അവൻ രക്ഷപ്പെടുകയാണ്. ലോകത്തിന് അവന് കുറ്റം വിധിക്കുവാൻ ഇടയായി, നീ അവൻ നീതിക്ക് രക്ഷപ്പെടുവാനും ഇടയായി. പ്രൈസ് ദ ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്റെ സഹോദരനെ സഹോദരി, അവിടെയാണ് ദൈവത്തിന്റെ ഹല്ലേലൂയ ചില പദ്ധതികൾ നമ്മുടെ മേൽ നടപ്പിലാക്കുന്നത്. ഈ പദ്ധതികൾക്ക് നമ്മൾ ഹൃദയത്തെ നമ്മൾ തുറന്നു കൊടുക്കണം. ഒരു മനുഷ്യന്റെ വാക്കായിട്ട് നമ്മൾ ഇത് ചിന്തിക്കരുത്. ഒരു മനുഷ്യന്റെ വാക്കായിട്ട് ചിന്തിക്കരുത്. ഞാൻ അനേകം കൊച്ചു മക്കളെയെല്ലാം ഹല്ലേലൂയ എൻ്റെ മടിയിലിരുത്തി ഇങ്ങനെ വരണം ഇങ്ങനെ വരണമെന്ന് എൻ്റെ ആഗ്രഹം, ഇവൻ വളർന്ന് വലുതായി നല്ല രീതിയിൽ വരണമെന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്തോ നിർഭാഗ്യവസ്ഥാൽ എന്റെ ഇഷ്ടം ഇവൻ നല്ല മക്കളായി വളരണമെന്ന് എന്റെ ഇഷ്ടമാണെങ്കിൽ നിർഭാഗ്യാവസ്ഥയാൽ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയ്ക്കനുസരിച്ച് അവൻ വളരുകയും അവൻ ദൈവസന്നിധിയിൽ നിന്ന് പിന്മാറുകയും ദൈവത്തിൽ നിന്ന് അകൽച്ച പ്രാപിക്കുകയും ചെയ്യുന്നു. എന്റെ ഇഷ്ടം ദൈവഇഷ്ടമാണ്, എന്റെ ഇഷ്ടം ദൈവഹിതമാണ്, എന്റെ ഇഷ്ടം ദൈവഹിതമനുസരിച്ച് നീ വളരണം. ദൈവഹിതമനുസരിച്ച് വളരുന്ന വ്യക്തിക്ക് ദൈവം എപ്പോഴും തുണയായിരിക്കും. അവൻ ഏതവസ്ഥയിലും അവനെതിരായി പിശാചു കൊണ്ടുവരുന്ന സകല പ്രവർത്തനങ്ങളിൽ നിന്നും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
അതുകൊണ്ടാണ് നോഹ ദൈവ ഇഷ്ടത്തെ അനുസരിച്ചതുകൊണ്ടാണ് നോഹയ്ക്ക് സംഭവിച്ചത്. അവൻ ലോകത്തെ കുറ്റം വിധിച്ചു, ലോകത്തെ കുറ്റം വിധിക്കുകയും അവൻ നീതിക്ക് അവകാശിയായി തീരുകയും ചെയ്തു. നീതിമാനായി തീർന്നു നോഹ. ആമേൻ. നമ്മളും ലോകത്തെ കുറ്റം വിധിക്കുന്നവരായും ദൈവത്തിന് നീതിയുള്ള പ്രവൃത്തികൾ ചെയ്യുകയും ദൈവപൈതലായി മാറുകയും ചെയ്യണം. ദൈവം ആഗ്രഹിക്കുന്നു, നമ്മൾ ഓരോരുത്തരെയും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ചിന്തകളെല്ലാം അതാണ് ഇരിക്കണം. ദൈവത്തിൻ്റെ പൈതനായി നമ്മൾ ജീവിക്കണം, വളരണം, വളർച്ചയിടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടത്തെ നീ തുറന്നു കൊടുക്കുന്നുവെങ്കിൽ ദൈവം നിശ്ചയമായി നിന്റെ ഹൃദയത്തെ ഉറപ്പിക്കും. പ്രൈസ് ദ ലോർഡ്. എബ്രയർ പുസ്തകത്തിലേക്ക് നമുക്ക് അടുത്ത് കടന്നു വരാം. എബ്രയർ പുസ്തകം 12:28 വായിക്കുമ്പോൾ അവിടെ ദൈവം ഒരു കാര്യം പറയുന്നു. ആകയാൽ നിങ്ങൾ ഇളകാത്ത രാജ്യം, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം എങ്ങനെയുള്ളവരായി, നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നാം പ്രാപിക്കാൻ പോകുന്നത് ഇളകുന്ന രാജ്യമല്ല, ഇളകാത്ത രാജ്യം. ഇവിടെ കാണുന്നതെല്ലാം ഇളകിപ്പോവും. പ്രൈസലോ, ഇതാ കാണുന്നതൊക്കെ ഇളകിപ്പോവും. ഇവിടെ നമ്മൾ വയ്ക്കുന്ന ഭവനമായിട്ട് വീടാകട്ടെ, നമ്മളെ വസ്തു സമ്പത്തുകളെല്ലാം ആകട്ടെ, ഹല്ലേലൂയ, നമ്മൾ വച്ചിരിക്കുന്ന ഒരു വാഴത്തോപ്പാകട്ടെ, അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം നമ്മൾ ഇവിടെ ഉണ്ടാക്കി വച്ചിരുന്നാലും ഇതെല്ലാം ഇളകിപ്പോകുന്ന രാജ്യത്തിലാണ്, ഇളകുന്ന രാജ്യത്തിലാണ് നമ്മൾ ഇതെല്ലാം വച്ചിരിക്കുന്നത്. സമ്പാദ്യങ്ങൾ എല്ലാം വച്ചിരിക്കുന്ന ഇളകുന്ന രാജ്യത്തിലാണ്. എന്നാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന നാം, ഇളകാത്ത രാജ്യമാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. ഏത് രാജ്യമാണ്? ഇളകാത്ത രാജ്യം. അപ്പൊ ചിന്തിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ എബ്രയർ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്? ഹല്ലേലൂയ. അവന് മനസ്സിലായി ഇത് ഇളകാത്ത രാജ്യമാണ് നാം പ്രാപിക്കേണ്ടത്. ഇളകുന്ന രാജ്യമല്ല, ലോകത്തുള്ള രാജ്യമാണ്. ഇതെല്ലാം ഇളകിപ്പോകുന്നതാണ്. ഇളകാത്ത രാജ്യം നമ്മൾ പ്രാപിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ നന്ദിയുള്ളവരായും ദൈവത്തിന് പ്രസാദമായി വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം. യേശുവിനെ ദൈവത്തിന് സേവ ചെയ്യണം, സേവകരായി തീരണം, ദൈവസേവകരായി തീരണം, ദൈവസേവകരായി തീരണമെന്ന് ദൈവൻ ആഗ്രഹിക്കുന്നു. പോ അല്ലേലൂയ. മനുഷ്യന്റെ ചിന്ത എന്താണ്? മനുഷ്യന്റെ ചിന്ത എന്താണ്? ദൈവം പറയുന്നു നിങ്ങൾ ഭയത്തോടും ഭക്തിയോടും കൂടെ ദൈവസേവ ചെയ്യണം, സേവകരായി തീരണം, ദൈവത്തിന് സേവ ചെയ്യുന്നവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യന്റെ സേവ എന്താണ്? ഭയമില്ലാതെയും ഭക്തിയില്ലാതെയും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെ പ്രവർത്തിച്ച്, ദൈവത്തിന് ഹിതമില്ലാത്ത കാര്യങ്ങളെ പ്രവർത്തിച്ച്, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികൾ ചെയ്ത് പാപത്തിലേക്ക് ചലിച്ച് പാപം അവരെ ഹല്ലേലൂയ പാതാളത്തിലേക്ക് കൊണ്ട് തള്ളുകയും ഹല്ലേലൂയ നീതികെട്ട പ്രവൃത്തികളെ ചെയ്ത് പിശാചിന്റെ അടിമകളായി തീരുകയും ചെയ്യുന്നു. എന്നാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന നമുക്കോ ഹല്ലേലൂയ ഒരു വലിയ സന്തോഷമാണ്. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്ന നമുക്ക് ഒരു വലിയ സന്തോഷമാണ് അല്ലേ? എത്ര പേർക്ക് ആ രാജ്യം നാം പ്രാപിക്കാൻ ഇതുവരെയും എൻ്റെ പ്രവൃത്തിയൊക്കെ ആ രാജ്യത്തിലേക്ക് പോകേണ്ട ഇളകാത്ത രാജ്യത്തിനകത്തുള്ള പ്രവൃത്തികളാണ് ചെയ്തതെന്നുള്ളവരൊക്കെ ഒന്ന് കൈയ്യേർത്തി നോക്കിയേ. നമ്മൾ സ്വന്തമായി നമ്മൾ നോക്കണം. എൻ്റെ പ്രവൃത്തി അതായിരിക്കണം. ഇളകാത്ത രാജ്യമാണ് എൻ്റെ ജീവിതം. എൻ്റെ എല്ലാ പ്രവൃത്തികളും ഇളകാത്ത രാജ്യത്തിലേക്കുള്ള പ്രവൃത്തികളായിരിക്കണം. ഇതാ കാണുന്ന ലോഹവും എല്ലാം ഇളകിപ്പോകുന്ന രാജ്യമാണ്. ഇന്നാള് ഈ ഇന്നലെ മരിഞ്ഞന്ന് നമ്മുടെ ഒരു സ്ഥലം കണ്ടു. പെട്ടെന്ന് ഭൂചലനം ഉണ്ടാകുന്നു. ഒരു 10-20 നില കെട്ടണം എന്നു പടപടപടപടാകെ വരണമുണ്ട്. ഭയങ്കര എന്ത് ചന്തവും ഭംഗിയുമായി നിർമ്മിച്ചിരുന്ന കെട്ടിടം, പല വകയായ കെട്ടിടം കണ്ടതാ. എത്ര കോടിക്കണക്കിന് രൂപകൾ നിന്ന് ഫില്ലിങ് അടിച്ച് കീഴന്നേ ഇത് ഇളകില്ല.
ഉറപ്പോടെ അവർ ഫില്ലിംഗ് എല്ലാം അടിച്ച് വലിയ സ്ട്രോങ് ഇട്ട് നല്ല സിമെന്റ് ഇട്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ച് കൊണ്ടുവന്ന ഒരു വലിയ ഭവനമാണ്, ബിൽഡിങ്ങാണ്. അത് ഒന്നോ രണ്ടോ ബിൽഡിംഗ് ഇല്ല, അതിന്റെ ചുറ്റും കുറെ ഉണ്ടായിരുന്നു. അത് ചേർന്നിരുന്ന ബിൽഡിംഗ് എല്ലാം പെട്ടെന്നായിരുന്നു ഭൂചലനത്തിന് അവർ കാണിക്കുന്നു. പെട്ടെന്നായിരുന്നു എല്ലാം സ്വർണ്ണ കീഴ വരികയാണ്. ചെയ്തവൻ അതിനകത്തുണ്ടെങ്കിൽ അവനും കീഴെ തന്നെ പോയിരിക്കും, അതിനെ തിരുന്നവരെല്ലാം അങ്ങനെ തന്നെ പോയിരിക്കും. അപ്പൊ നമുക്കൊരു പ്രത്യാശയുണ്ട്, ഇളകത്ത് രാജ്യത്തെ കുറിച്ചുള്ള പ്രത്യാശ നമുക്കുണ്ടാകണം. ഇത് കാണുന്നതെല്ലാം ഇളകുന്നതാ. ഈ ആലയം വരെ ഇളകിപ്പോവും. ഈ കാണുന്ന സർവം ഇളകിപ്പോവും. ഇളകാത്ത രാജ്യം ക്രിസ്തു മാത്രമാണ്. ഇളകില്ല, ആ രാജ്യത്തിന്റെ അവകാശികളായി നമ്മൾ ഉറക്കണം, ഉറപ്പുള്ളവരായി തീരണം, നാളെ ക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുന്നവരായി തീരണം, ക്രിസ്തുവിന് നമുക്കുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കണം. അതിനായിട്ടല്ലോ നമ്മളെ വിളിക്കപ്പെട്ടത്, അതിനല്ലോ നമ്മളെ ക്ഷണിക്കപ്പെട്ടത്, അതിനല്ലോ ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കണം. അതിനകത്ത് നമ്മൾ ചിന്തിക്കുമ്പോഴോ നമ്മുടെ മാനസികമായ ഹല്ലേലൂയ പ്രവർത്തനങ്ങളെ നമ്മൾ വിട്ട് അകന്ന് ദൈവ പ്രവൃത്തിയിലേക്ക് നമ്മൾ കടന്നു വരും. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിൽ ആരെക്കുറിച്ചൊക്കെ എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നു അവരെല്ലാം ഞാൻ ഉടൻ വിളിക്കും. ഉടൻ തന്നെ കുറിച്ച് വയ്ക്കും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏത് വ്യക്തിയെക്കുറിച്ച് എൻ്റെ മനസ്സിനകത്ത് ഇങ്ങനെ തോന്നുന്നുവോ ഉടൻ തന്നെ അവരെ കുറിച്ച് വയ്ക്കും. കുറിച്ച് വെച്ചിട്ട് അവരെ ഉടൻ തന്നെ ഫോണിൽ വിളിക്കും. വിളിച്ചിട്ട് പറയും, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ നിങ്ങൾ പിന്മാറിപ്പോകരുത്, നിങ്ങൾ കറക്റ്റായിരിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തിന് പ്രാർത്ഥനയില്ലാത്ത ചില പ്രത്യകൾ ചില പ്രശ്നങ്ങളിൽ വിഴുമെന്നുള്ള സംഭവം വരുമ്പോൾ എന്നെ പ്രാർത്ഥിക്കുന്ന സമയത്തിന് എൻ്റെ മുമ്പിൽ ചിലപ്പോൾ മൂന്ന് പേര് വരും വെളിപ്പെടും, ചിലപ്പോൾ രണ്ടുപേർ വെളിപ്പെടാം, ചിലപ്പോൾ ഒരാൾ വെളിപ്പെടാം. ഉടനെ ഞാൻ അവരെ വിളിച്ച് പറയുക മാത്രമല്ല അവർക്ക് വേണ്ടി അപ്പോൾ തന്നെ പ്രാർത്ഥിക്കും. അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തി അഴിയണം. അവരെ പിന്തുടർന്ന് അവരെ നശിപ്പിക്കുവാൻ വേണ്ടി നോക്കുന്ന പൈശാചിക ശക്തി അഴിയണം. അവിടെ വച്ച് അവൻ ലജ്ജിച്ചു പോകണം. കാരണം ഇവരത് അറിഞ്ഞു കഴിയുമ്പോൾ ഇവർ ജാഗ്രതനായി തീരും. അത് പറയുവാൻ ഇടയുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. കാരണം അവർ ക്രിസ്തുവിനകത്താണ് ഇരിക്കുന്നത്. ക്രിസ്തുവിനുള്ളിൽ ഇരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് വിരോധമായി ഹല്ലിയ ഇപ്പോ ഹല്ലിയ യോബുവിന്റെ മക്കൾക്ക് വിരോധമായി യോബുവിന് വിരോധമായി പിശാജ് എഴുന്നേറ്റ് വന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായതിനു മുമ്പേ പിശാജിനെ ചിരിച്ചിരുന്നു. ഇപ്പൊ ദൈവമക്കളെ കുറിച്ച് വരുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവം വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുകയും മറ്റുള്ളവരെ ഹല്ലേലൂയ ക്രിസ്തുവിനുള്ളിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. നമ്മളെല്ലാവരും ഉറക്കണം, നമ്മളെല്ലാവരും സ്ട്രോങ് ആകണം, നമ്മളെല്ലാവരും ഇളകാത്ത രാജ്യത്തിൻ്റെ അവകാശിയായി തീരണം. നമ്മൾ ഭക്തി കെട്ടവരായിട്ടല്ല, ഭക്തി കൂട്ടിയവരായി തീരണം. അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി മാറണം. നീതികെട്ട പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് നീതിയുള്ള പ്രവൃത്തികൾക്ക് അവകാശിയായി തീരണം. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ക്രിസ്തുവിന് യോജിച്ചായ പ്രവർത്തനങ്ങളായി തീരണം. നമ്മുടെ വഴികളെല്ലാം നേരുള്ള വഴികളായി ഇരിക്കുമ്പോഴാണ് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ ദേശത്തിൻ്റെ മത്തിയിൽ ആരൊക്കെ തലകുനിയിരുന്നാലും അവരുടെ മത്തിൽ നിന്റെ തല ഉയർന്നിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി സ്വീകരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ മനസ്സിൽ ആൽ പല്ലിട്ടുള്ളവരെ തല താഴ്ന്നിരിക്കുമ്പോൾ നിന്റെ തല അവരുടെ മധ്യയിൽ ഉയർന്നിരിക്കും. അല്ലെങ്കിൽ നീ നീതിക്ക് അവകാശിയാകുമ്പോൾ നീതികെട്ട പ്രവൃത്തികൾക്ക് അവൻ പിശാചിന്റെ കുടി പിടിയിൽ അകപ്പെട്ട് അവൻ തല കുനിഞ്ഞിരിക്കുമ്പോൾ നീ നീതിക്ക് തല ഉയർന്നിരിക്കും. നിന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പയെ പോലെ ഉയർത്തി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ കൊമ്പിനെ ഉയർത്തി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. കാട്ടുപോത്തിന്റെ കൊമ്പയെ പോലെ ഹലിലെ ഉയർത്തി വയ്ക്കുന്ന അതിഞ്ഞു പോകാത്ത ഒരു സ്ട്രോങ് ആയ ഒരു മനുഷ്യനായി നിന്നെ ദൈവം മാറ്റുന്നു. ശത്രുക്കൾ പലതരമുണ്ടാകും, ശത്രുക്കളുടെ മധ്യയിൽ നിന്നെ പന്തി ഒരുക്കുന്ന ദൈവം. ശത്രുക്കൾ വളഞ്ഞിട്ട് നിന്നെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ മധ്യയിൽ നിന്നെ തല ഉയർത്തി നിർത്തുന്ന ദൈവം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ശത്രുക്കൾ വളഞ്ഞിട്ട് നിന്നെ ഉപദ്രവിക്കും,
ചില ഭവനങ്ങളെ കുറിച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ വീടുകളെ കുറിച്ച് എല്ലാവരെയും പിശാച് മനുഷ്യനെ വളഞ്ഞിട്ടിങ്ങനെ ഉപദ്രവിക്കുക. ഉപദ്രവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാവരും ഉപദ്രവിച്ചവരെല്ലാം കീഴക്കിടക്കുമ്പോൾ ഉപദ്രവം ഏറ്റവർ തല ഉയർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉപദ്രവം ഏറ്റവർ തല ഉയർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റുള്ളവരെല്ലാം കീഴക്കിടക്കുന്നു. ഈ ഉപദ്രവം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അവർ ക്രിസ്തുവിൽ നിന്ന് അകച്ച പ്രാപിക്കാതെ ക്രിസ്തുവിൽ അടിസ്ഥാനത്തെ ഉറപ്പിട്ടു. ആ ഉറപ്പിട്ട അടിസ്ഥാനമാണ് ഹല്ലേലൂയ അവന് ചുറ്റിലും ശത്രുക്കൾ വലയും ചെയ്ത് അവനെ ഇല്ലാത്തത് പൊല്ലാത്തത് പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ പ്രശ്നങ്ങളും അവൻ കേട്ട് ഹല്ലേലൂയ ലജ്ജിച്ചു പോകത്തക്കവണ്ണമുള്ള പ്രശ്നങ്ങളും കേട്ട് അവൻ്റെ മനസ്സ് വേദനിച്ച് അവൻ്റെ മനസ്സ് തകർന്ന് തരിപ്പണമായി ഇരിക്കുമ്പോൾ അവരുടെ മധ്യയിലും അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ അവൻ തല ഉയർന്ന് നിന്നപ്പോൾ അവനെ ചുറ്റും അവനെ നിന്നവർ കീഴക്കിടക്കുകയാണ്. അവന്റെ ചുറ്റിലും ഇരുന്ന് അവനെ തകർക്കണം, അവനെ ഇല്ലാതാക്കണം എന്നൊക്കെ ചിന്തിച്ചവരൊക്കെ കീഴക്കിടക്കുകയാണ്. പക്ഷെ ഇവൻ തല ഉയർന്ന് നിൽക്കുന്നു, ഇവനെ ദൈവൻ അവിടെ ഉയർത്തി. ഹല്ലേലൂയ, അവൻ ഉയർത്തി. ദൈവത്തിനറിയാം ഇവൻ എൻ്റെ കുഞ്ഞാണ്, ഇവനെ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് കാര്യമാണ്. ഇവനെ പ്രൊട്ടക്ഷൻ ചെയ്യണമെങ്കിൽ ഇവന് ചുറ്റിലും ഇരിക്കുന്ന ശത്രുക്കളുടെ മധ്യയിൽ തന്നെ ഇവനെ പന്തി ഒരുക്കണം. അവിടെ തന്നെ പന്തി ഒരുക്കി തലയെ ഉയർത്തി വയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ആമേൻ. ഇന്ന് പകൽക്കാലം ഈ ദൈവം നമ്മുടെ മധ്യയിലുണ്ട്. ഈ ദൈവത്തിൻ്റെ കരം നമ്മളെ തൊട്ടുകൊണ്ടേയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ബൈബിൾ ഒന്ന് മടക്കി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. Praise the Lord. Praise the Lord. എല്ലാവരും ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയോടെ നമ്മുടെ കൈകളിൽ ഉയർത്തി കർത്താവേ പ്രാർത്ഥിക്കാം. കർത്താവേ, ദൈവത്തിൻ്റെ ആലോചന നീ പറഞ്ഞു, പറയാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റെടുത്ത തൻ്റെ കുഞ്ഞുങ്ങളെ നീ കണ്ണോക്കി പാർക്കണം. ഏറ്റെടുത്ത തൻ്റെ മക്കളെ നീ കണ്ണോക്കി പാർക്കണമേ. നഷ്ടത്തിലും നീ പതറുകയില്ല, കണ്ണുനീരിലും നീ തളർന്നു പോകില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എന്നും നിന്റെ ദൈവമാണ്, നീ എൻ്റെതല്ലോ. നിന്റെ വിശ്വാസമോ ഭംഗം വരുകയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ ദുഃഖത്തെ സന്തോഷമായി മാറ്റുന്നത്. ആമേൻ. ആ നല്ലപ്പനെ കരങ്ങളെ ഉയർത്തിയവർ കരങ്ങളെ തട്ടി ആമേൻ. സന്തോഷമായി മാറും, നിന്റെ വിശ്വാസമോ പങ്കം വരുകയില്ല,
നമ്മുടെ ഭവനത്തോടും മക്കളോടും സദാകാലവും ഇരിക്കുമാറാകട്ടെ. ആമേൻ.